മറ്റ് മതങ്ങളിലേക്ക് പോയ ശേഷം അടുത്തിടെ ഹിന്ദു മതത്തിലേക്ക് തിരികെ വന്നത് 3000-ത്തോളം പേരാണ്. ഇസ്ലാമിലേക്ക് പോയ 2200 പേരും പെന്തക്കോസ്ത് സഭയിൽ നിന്ന് 800 പേരും തിരികെയെത്തി. 1999 മുതൽ കൊച്ചി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ആർഷ വിദ്യാസമാജമാണ് ഇവരുടെ തിരിച്ചുവരവിന് അവസരമൊരുക്കിയത്. വിവിധ മതങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ആർഷ വിദ്യാസമാജം ഒരു മതവും മോശമാണെന്ന് പറയുന്നില്ല. ബൈബിളും ഖുറാനും ഭഗവത്ഗീതയും എല്ലാം പഠിപ്പിക്കും. എല്ലാ മതഗ്രന്ഥവും പഠിച്ച ശേഷം അത് ഏതാണെന്ന് തിരിച്ചറിയാൻ അവസരം നൽകുകയാണ് സമാജം ചെയ്യുന്നതെന്ന് ഡയറക്ടർ കെ ആർ മനോജ് പറഞ്ഞു. 2009 മുതലാണ് രാജ്യത്ത് മതപരിവർത്തനം വർദ്ധിച്ചത്. കേരളം, കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ മതപരിവർത്തനം വ്യാപകമാണ്. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ തുടങ്ങി നല്ല വിദ്യാഭ്യാസം നേടിയവരാണ് മതപരിവർത്തനത്തിന് വിധേയരാകുന്നത്. പ്രൊഫഷണൽ കോളേജുകളിൽ മതപരിവർത്തനത്തിനായി പ്രത്യേക സംഘടനകൾ പോലും പ്രവർത്തിക്കുന്നുണ്ട്. അന്ധവിശ്വാസവും രാഷ്ട്രവിരുദ്ധ ചിന്താഗതിയും മതഭ്രാന്തമായി ജീവിച്ച 3000-ലേറെ പേരെ സ്വധർമ്മത്തിലേക്ക് എത്തിക്കാൻ ആർഷവിദ്യാസമാജത്തിനായി. ഹിന്ദുവിരുദ്ധ പ്രത്യയശാസ്ത്ര വക്താക്കളായിരുന്ന ശ്രുതി ജി, ചിത്ര ജി, ആതിര, ശാന്തി കൃഷ്ണ, ശ്രീജേഷ് കൃഷ്ണ തുടങ്ങിയ 12-ഓളം പേരെ സനാതനധർമ്മത്തിന്റെ പ്രചാരകരാക്കി മഹാത്ഭുതം സൃഷ്ടിച്ച ആർഷവിദ്യാസമാജമാണ് യഥാർത്ഥ ഹിന്ദുധർമ്മ സേവാ പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെയാവണം ഇസ്ലാം മത തീവ്രവാദികൾക്കും മീഡിയ വണിന് കുരുപൊട്ടിയത്. ആർഷവിദ്യാസമാജം ഡയറക്ടർ കെ ആർ മനോജ് ഇട്ട ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. 2 വർഷം മുമ്പ് നടന്ന സംഭവങ്ങൾ എന്ന വാചകത്തോടെയാണ് കെ ആർ മനോജ് തന്റെ കുറിപ്പ് ആരംഭിക്കുന്നത്. സനാതനധർമ്മത്തിലേക്ക് മടങ്ങിയെന്ന് വാർത്താസമ്മേളനത്തോടെ ആതിര പ്രഖ്യാപിച്ചത് 2017 സെപ്റ്റംബർ 21 തന്റെ പിറന്നാൾ ദിനത്തിലായിരുന്നു എന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് ഫേസ്ബുക്ക് കുറിപ്പ്. ഹിന്ദു സമൂഹത്തിൽ നിന്ന് മതം മാറിയവരെ കോടാലി കൈകൾ പോലെ ഉപയോഗിച്ച് മാതൃധർമ്മത്തെ അവഹേളിക്കാൻ പരസ്യ പ്രഖ്യാപനങ്ങളും പത്രസമ്മേളനങ്ങളും പ്രത്യക്ഷ സാക്ഷ്യങ്ങളും സംഘടിപ്പിക്കുന്ന മതപരിവർത്തന ശക്തികളെ അക്ഷരാർത്ഥത്തിൽ പരിഭ്രാന്തരാക്കുന്നതായിരുന്നു സനാതനധർമ്മത്തിന്റെ മഹത്വം ഉദ്ഘോഷിക്കുന്ന ആതിരയുടെ വാർത്താസമ്മേളനം. മറ്റ് മതങ്ങളിലേക്ക് സ്വന്തം ജനതയെ നൽകി സ്വയം റിക്രൂട്ട്മെന്റ് ഏജൻസിയായി തരം താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദുവിന്റെ സ്വാഭിമാനം വീണ്ടെടുത്ത ചരിത്ര മുഹൂർത്തം ആതിരയുടെ ധൈര്യത്തിലൂടെ സംജാതമായി. ആർഷവിദ്യാ സമാജത്തിനെതിരായ ജിഹാദി ആക്രമണങ്ങൾ, കള്ളക്കേസുകൾ, ചില മാധ്യമങ്ങളുടെ ഏകപക്ഷീയമായ വിചാരണകൾ എന്നിവയുടെ തുടക്കവും ഈ ദിവസത്തിൽ തന്നെയാണെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആർഷവിദ്യാ സമാജം ഡയറക്ടർ ഓർത്തെടുക്കുന്നു. ഹിന്ദുവിനെ മതം മാറ്റാൻ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്നവരോട് അങ്ങനെയുള്ളവരെ മടക്കി കൊണ്ടുവന്ന് സനാതനധർമ്മ പ്രചാരകരാകാനും തങ്ങൾക്ക് കഴിയുമെന്ന് ഹിന്ദു ജനത പ്രഖ്യാപിച്ച സ്വാഭിമാന ദിവസമായിരുന്നു അന്ന്. ശ്രുതി ഭട്ട്, ചിത്രാജി കൃഷ്ണൻ, എസ് ആതിര, ശാന്തി കൃഷ്ണ, വിശാലി ഷെട്ടി, സ്മിത ഭട്ട്, അങ്ങനെ എത്രയോ പേർ ഇപ്പോൾ സനാതന ധർമ്മ പ്രചാരണ സംരക്ഷണത്തിനായി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നു. ഇവരിൽ ആദ്യം പറഞ്ഞ 4 പെൺകുട്ടികൾ തങ്ങളുടെ മതം മാറ്റ അനുഭവങ്ങൾ സധൈര്യം തുറന്നു പറഞ്ഞ് പുസ്തകങ്ങൾ രചിച്ചെന്നും ആർഷവിദ്യാസമാജം ഡയറക്ടർ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നു. സനാതനധർമ്മത്തിന്റെ അനുഷ്ഠാന പ്രചാരണ സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്ന ദീർഘകാല പദ്ധതിയോടൊപ്പം ആശയപരമായി ഹിന്ദുവിരുദ്ധ ചിന്താഗതിയിലേക്ക് വ്യതിചലിച്ചവരെ ആശയ സംവാദത്തിലൂടെ തിരിച്ചുകൊണ്ടുവരുന്ന ഹ്രസ്വകാല പരിപാടിയും ആപത് ധർമ്മ നിലയിൽ ഈശ്വര സേവനമായി ആർഷവിദ്യാസമാജം കരുതുന്നു. ഇങ്ങനെ തിരിച്ചു വരുന്നവരുടെ എണ്ണം 3500 കവിഞ്ഞിരിക്കുന്നു എന്ന വിവരവും കെ ആർ മനോജ് തന്റെ കുറിപ്പിലൂടെ സസന്തോഷം പങ്കുവയ്ക്കുന്നു. പരമേശ്വര കാരുണ്യവും മഹത്തായ ആർഷ ഗുരുപരമ്പരകളുടെ അനുഗ്രഹവും സനാതനധർമ്മ മഹത്വവും ഹിന്ദു സമൂഹത്തിന്റെ ആത്മാർത്ഥപരമായ പ്രാർത്ഥനയുമാണ് ഈ അത്ഭുത വിജയം നേടാൻ ആർഷവിദ്യാസമാജത്തെ ശക്തമാക്കിയത്. സനാതനധർമ്മത്തിന്റെ പ്രഖ്യാപിത ശത്രുക്കൾ, മീഡിയ എതിരാളികൾ, നിരന്തര വിമർശകർ തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങളും ഞങ്ങളെ കരുത്തരാക്കിയിട്ടുണ്ട്. അവർക്കും നന്ദി രേഖപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞാണ് ആർഷവിദ്യാസമാജം ഡയറക്ടർ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഇതിനോടകം അനവധി പേർ ഈ ഫേസ്ബുക്ക് കുറിപ്പ് ലൈക്ക് ചെയ്തിട്ടുണ്ട്. മുൻ പോലീസ് മേധാവി TP സെൻകുമാർ ഉൾപ്പെടെയുള്ളവർ ഈ ഫേസ്ബുക്ക് കുറിപ്പ് ഷെയറും ചെയ്തിട്ടുണ്ട്. അനവധി പേർ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അനുകൂല കമന്റുകളും രേഖപ്പെടുത്തുന്നുണ്ട്. 1000-ക്കണക്കിന് ഹിന്ദു കുട്ടികൾ ജിഹാദി മതത്തിലേക്ക് പോകുന്നത് കൊണ്ട് ഒന്നും ചെയ്യാനാവാതെ കയ്യും കെട്ടി നോക്കി നിന്ന സമയത്ത് ആശയ സംവാദത്തിലൂടെ സ്വതന്ത്രത്തിലേക്ക് വരികയും ധർമ്മ പ്രചാരണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ധർമ്മ പ്രചാരകയായും ചെയ്ത ധീരവനിതയാണ് ആതിര. ഇല്ലെങ്കിൽ ഹാദിയമാരും നിമിഷമാരും വീണ്ടും ഒരുപാട് ഉണ്ടായേനെ എന്നും കമന്റുകളിലുണ്ട്. സ്വധർമ്മത്തിലേക്ക് തിരികെ വന്നവർക്കും അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആർഷവിദ്യാസമാജത്തിനും ഹൃദയം നേർന്ന ആശംസകൾ തുടങ്ങിയ അഭിനന്ദന കമന്റുകളും ഏറെ വരുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.